ഹലോ ഫ്രണ്ട്സ്, ചക്കക്കൊരു മുരിങ്ങക്കോലുണ്ടെങ്കിൽ ദാ ഇതുപോലൊരു അവിൽ വെച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ച് നോക്കാം. അതുമാത്രമല്ല, ഇതിൻ്റെ രുചി ഉണ്ടല്ലോ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ആതിര മനോജ്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ അവിയൽ വയ്ക്കുമ്പോൾ പച്ചക്കറികളുള്ള അവിയലായിരിക്കും നമ്മൾ വയ്ക്കുക. പക്ഷേ ഇതിന് പ്രത്യേകതയുണ്ട്, ചക്കക്കുരും മുരിങ്ങാക്കോലും മാത്രമുള്ള ഒരവിയലാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നായി കഴുകി വൃത്തിയാക്കി കഴുകി നാല് കഷ്ണങ്ങളാക്കുന്ന രീതിയിൽ മുറിച്ചെടുക്കുക. പിന്നെ വേണ്ടത് മുരിങ്ങാക്കോല്. മുരിങ്ങാക്കോലൊന്ന് രണ്ടോ മൂന്നോ എടുക്കാം, അത് നല്ല സൈസിൽ മുറിച്ചെടുക്കുക. പിന്നെ വേണ്ടത് നാളികേരമാണ്. നാളികേരം ചിരകിയത് അതൊരു കപ്പ് വേണമെങ്കിൽ നമുക്കെടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ ജീരകപ്പൊടി. പിന്നെ വേണ്ടത് ഉള്ളി, ചുവന്നുള്ളി. ചെറിയ ചുവന്നുള്ളിയാണെങ്കിൽ അത് നല്ലത്. ഇപ്പം ഞാൻ വലിയ ചുവന്നുള്ളിയാണ് എടുത്തേക്കണത്. അപ്പോൾ ചെറിയ ചുവന്നുള്ളിയാണെങ്കിൽ ഒരു 10 എണ്ണം, പിന്നെ പച്ചമുളക് ആവശ്യത്തിന്, പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി 2 എണ്ണം മതി. പിന്നെ കറിവേപ്പില, പിന്നെ കടുക്, പിന്നെ കുരുമുളകും. പൊടിയാണെങ്കിൽ പൊടി അല്ലെങ്കിൽ ചതച്ചിട്ടെടുക്കാം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. പിന്നെ വേണ്ടത് 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ്. മൺചട്ടിയിൽ വെക്കുന്ന എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഈ അവയിൽ മൺചട്ടിയിൽ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മൺചട്ടിയിൽ നമ്മൾ എടുക്കേണ്ട പച്ചക്കറി എന്ന് പറയുന്നത്, പച്ചക്കറി അല്ലല്ലോ നമ്മൾ എടുക്കുന്ന, രണ്ട് സാധനങ്ങളുള്ളൂ, ഒന്ന് ചക്കക്കുരു മുരിങ്ങാക്കോലും. അപ്പം ചക്കക്കുരു മുരിങ്ങാക്കോൽ ഇട്ട് കഴിഞ്ഞ ശേഷം മഞ്ഞൾപ്പൊടി, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ വേപ്പില, അതേപോലെ കുരുമുളക്. പൊടിയാണെങ്കിൽ അതിടാം, അതല്ലെങ്കിൽ ചതച്ചിട്ട് പൊടിയായിട്ടിടാം. വേപ്പില, പിന്നെ വേണ്ടത് നമ്മുടെ 1.5 കപ്പ് വെള്ളം ഉണ്ടല്ലോ, 1.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അടുപ്പത്ത് വേവിക്കാൻ വയ്ക്കുക. വേവിക്കാൻ വയ്ക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇനി ചക്കക്കുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചക്കക്കുരു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. പക്ഷേ അത് കളയാതിരിക്കുന്ന ഏറ്റവും നല്ലത്, കാരണം പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ചക്കക്കുരു. ഈ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്നത് മാംസ്യം, അന്നജം, നാരുകൾ, ആൻറ്റി ഓക്സിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരുവിൽ ചെറിയ തോതിൽ കൊഴുപ്പുണ്ട്, പക്ഷേ ഏറ്റവും ഗുണം നൽകേണ്ട ആൻറ്റി ഓക്സിഡുകളും അതേപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു മിക്സി എടുത്തിട്ട് 1 കപ്പ് നാളികേരം ചിരവിയതും അതുപോലെ 2 വെളുത്തുള്ളി ഇവ ഇട്ട് പകുതി അരച്ചെടുക്കുക കേട്ടോ. ചക്കക്കുരു ഇടയ്ക്ക് ഒന്ന് വെന്തോന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും വേവിച്ചെടുക്കുക. ആ വെള്ളം കുറച്ച് വറ്റിയാലും മതി കേട്ടോ, അധികം വെള്ളം വറ്റരുത്. പിന്നെ അടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് വറ്റണതിന് മുന്നേ തന്നെ നമുക്കൊന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ചക്കക്കുരു ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചക്കക്കുരു വെന്തതിന് ശേഷം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കുക, അത് കടുക് പൊട്ടിക്കുക, അതുപോലെ വേപ്പില പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച നാളികേരം, പകുതി അരച്ച് വെച്ചത് ഒന്ന് അതിലേക്ക് ഇട്ടിട്ടൊന്ന് വെറുതായി ചൂടാക്കിയെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച കറിയിലോട്ട് ഈ നാളികേരം ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സാവധാനം ഇളക്കി കൊടുത്താൽ മതി, വെന്തിട്ടുണ്ടാവും, ഉടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാവധാനം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക, അതും ലോ ഫ്ലെയിമിൽ കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നോക്കിയപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരും അതുപോലെ മുരിങ്ങാക്കോലിൻ്റെയും അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് വിളമ്പിക്കൊടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്കോല അവിയൽ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെൽബട്ടുണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ എപ്പിസോഡ് കാണാം. ബൈ ബൈ.